Rahmatullahi wa barakatuh. The word monsoon is derived from the Arabic word mausim. Mausim ennal season ennarikkunna Arabic vakkana adil ninnanu monsoon undayathu. Oru varshathil enginekkanu kaatinte gathi vigathikal venal kaalathe വടക്ക് ഭാഗത്തുണ്ടാവുന്ന രാജസ്ഥാനിലും പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുമുണ്ടാകുന്ന ഭയങ്കര ചൂട്, 45 ഡിഗ്രി ചൂട്, 47 ഡിഗ്രി ചൂടൊക്കെയാണ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ഇങ്ങനെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഉണ്ടാകുന്നത്. എനിക്ക് താഴെ കാണിക്കുന്ന ടേബിളിൽ ചൂട് ശക്തമായ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ഇന്ത്യയിലെ പല ഭാഗത്തും ചൂട് കൂടും. അതുപോലെ മഴ ലഭ്യത, ഇതൊക്കെ നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തിരുവനന്തപുരത്തെയാണ് ഇവിടെ കാണിക്കുന്നത്, ലാസ്റ്റ് ഭാഗത്ത്. വായുമർദ്ദം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. വായുവിനൊരു ബലമുണ്ട്, ആ ബലം നമ്മൾ പ്രയോഗിക്കുന്നതിനാണ് വായുമർദ്ദം എന്ന് പറയുന്നത്. ചൂടും വായുമർദ്ദവും തമ്മിൽ ബന്ധമുണ്ട്. ചൂട് വളരെ ശക്തമാണെങ്കിൽ വായുമർദ്ദം കുറവായിരിക്കും, ചൂട് കുറവാണെങ്കിൽ വായുമർദ്ദം കൂടുതലായിരിക്കും. ഈ വായുമർദ്ദത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ് കാറ്റുകൾ ആ സ്ഥലത്തുണ്ടാവുന്നത്. ഒരു 33 ഡിഗ്രി ആണ് ഡൽഹിയിലെ കൂടിയ ഒരു ആവറേജ് ചൂട് മെയ് മാസത്തിൽ. ജോധ്പൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു ആവറേജ് എപ്പോഴും ഒരു 33 ഡിഗ്രി ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഈ വായുമർദ്ദം കുറവാകും, വായു ഉയരും. വായുവൊക്കെ ഉയരുമ്പോൾ വായുമർദ്ദം കുറവായിരിക്കും. ഈ വായുമർദ്ദം കുറഞ്ഞ ഏരിയകളാണ് മൺസൂണൽ ട്രഫ് എന്ന് പറയുന്നത്. മൺസൂണൽ ട്രഫ് ഏരിയ എന്ന് പറയുന്നത് ചൂട് കൂടിയിട്ട് വായുമർദ്ദം കുറയുന്ന ഏരിയയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൂട് കുറവായിരിക്കും, വെള്ളം ചൂടാവാൻ സമയമെടുക്കുന്നത് തന്നെ ചൂട് കുറവായിരിക്കും. അവിടെ വായുമർദ്ദം കൂടും, കടലിന് മുകളിൽ വായുമർദ്ദം കൂടും. ഇങ്ങനെ വായുമർദ്ദവും ചൂടും തമ്മിൽ ഇങ്ങനെ കണക്ഷനുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് വായുമർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് വായു പോകും. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് കാറ്റ് പോകും. ജൂൺ മധ്യത്തിൽ ഈ നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിൻഡ് ശക്തമായിട്ട് അടിക്കും. സമുദ്രങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ ഉപദ്വീപുകളിൽ നിന്ന് കാറ്റ് അങ്ങോട്ട് പോകും. ഇവിടെ വായുമർദ്ദം കൂടുമ്പോൾ കുറഞ്ഞ ഭാഗത്തേക്ക് പോകും. സൗത്ത് വെസ്റ്റ് എന്നൊക്കെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകും. കേരളം പോലുള്ള സൗത്ത് ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോർത്ത് ഭാഗത്തേക്ക് പോകും. സാധാരണ കാറ്റടിക്കുന്ന ഒരു ട്രേഡ് വിൻഡ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ കാറ്റ് പോകുന്നത്. ശൈത്യകാലത്തെ കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് ഈ കാറ്റ്. ഇതിനാണ് മൺസൂൺ എന്ന് പറയുന്നത്. ചൂട് ശക്തമായ സ്ഥലങ്ങളിലേക്ക് കാറ്റടിച്ച്, കടലിൽ നിന്നും കാറ്റടിച്ച് വീശുന്ന
മൺസൂൺ കാറ്റുകൾ എന്നൊക്കെ പറയുന്നത്. ചൂടുള്ള കടലുകളിൽ നിന്നാണ്, കടൽ പ്രദേശങ്ങളിൽ നിന്നാണ് കുറേ ഈർപ്പമുള്ള ഈ കാറ്റ് നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് പോകുന്നത്. ഇത് വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ കാറ്റ് പോകുമ്പോൾ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 80% മുതൽ 90% വരെ മഴ പെയ്യുന്നത് ഈ മൺസൂൺ മഴയാണ്. ഇത് സ്റ്റഡി വിൻസ് അല്ല, ഇത് ഇറഗുലറാണ്. ഇതിൻ്റെ പ്രകൃതത്തിൽ വ്യത്യസ്തമായ ഒരു മഴയാണ് ഇതുണ്ടാവുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ നേരത്തെ മഴ വരും, ചിലപ്പോൾ വൈകി വരും. ഒരുപോലെയല്ല ഈ മഴ ഉണ്ടാവുന്നത്. കേരളത്തിലും പശ്ചിമബംഗാളിലും ഒഡീഷയിലുമൊക്കെ വലിയ മഴ പെയ്യുമ്പോൾ ഹരിയാനയിലും മധ്യപ്രദേശിലും താഴ്ന്ന രൂപത്തിലുള്ള കുറഞ്ഞ മഴയാണ് ലഭിക്കുന്നത്. കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന മഴയാണ് മൺസൂൺ മഴ. ഇതിനാണ് ബേസ്റ്റ് ഓഫ് മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. അതുപോലെ ഡിസംബർ ടു ഫെബ്രുവരി, മാർച്ച് ടു മെയ്, ജൂൺ ടു സെപ്റ്റംബർ, ഒക്ടോബർ ടു നവംബർ, ഇങ്ങനെ സീസണുകളെ തിരിച്ചിട്ടുണ്ട്. 4 സീസണുകൾ. അല്ല, 1st സീസൺ ഡിസംബർ ടു ഫെബ്രുവരിയാണ്. വളരെ താഴ്ന്ന ചൂടാണ് സൗത്ത് ടു ദ നോർത്ത് ഈ സമയത്തുള്ളത്. താഴ്ന്ന ചൂട്, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും ഡിസംബർ ജനുവരി മാസങ്ങളിൽ. 25 ഡിഗ്രി, 12 ഡിഗ്രി, 15 ഡിഗ്രി ഒക്കെയാണ്. നോർത്തൊക്കെ 12 ഡിഗ്രിയാണ്. ചെറിയ മഴകളാണ് ഉണ്ടാവുക. ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ മഞ്ഞു മഴ പെയ്യുന്ന സമയമാണ്. കരയിൽ നിന്നും കടലിലേക്കാണ് ഈ സമയത്ത് കാറ്റടിക്കുന്നത്. കരയിൽ തണുപ്പായതുകൊണ്ട് കരയിൽ നിന്നും കടലിലേക്കാണ് കാറ്റ് വരുന്നത്. ഇതൊരു വരണ്ട സീസണാണ്. തമിഴ്നാട് തീരങ്ങളിൽ ചിലപ്പോൾ മഴ ലഭിക്കും. ഒരു ഈർപ്പമുള്ള ഒരു മഴ തമിഴ്നാട് തീരങ്ങളിൽ ഉണ്ടാവുമ്പോൾ മറ്റു രാജ്യത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വരണ്ട് കിടക്കുകയായിരിക്കും. തെളിഞ്ഞ ആകാശം ഈ ജനുവരിയിലും ഡിസംബറിലും ഉണ്ടാകും. റാബി വിളകൾക്ക് ഏറ്റവും നല്ലതാണ് ഈ തണുപ്പ് സമയത്തുള്ള മഴ. അടുത്തത് മാർച്ച് മുതൽ മെയ് വരെയുള്ള ചൂട് കാലാവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടിലും പടിഞ്ഞാറിലും ഒക്കെ ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ വായുമർദ്ദം കുറവായിരിക്കും. മൺസൂണൽ ട്രഫ് ഉണ്ടാവും. രാജസ്ഥാനിൽ നിന്നും ജാർഖണ്ഡ്, ഒഡീഷ ഇങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ ഇതിൻ്റെ സ്വാധീനമുണ്ടാവും. ഹൈ പ്രഷർ ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ. വൈകുന്നേരങ്ങളിൽ ഭയങ്കര പൊടിക്കാറ്റൊക്കെ ഉണ്ടാവും. ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ ഉണ്ടാവും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ലൂ എന്ന് പറയുന്ന കാറ്റടിക്കും. സൂര്യാഘാതം, സൺസ്ട്രോക്ക് ഒക്കെ ഈ സമയത്താണ് ഉണ്ടാവുന്നത്. ഈ മാർച്ച് മെയ് സ്കൂളുകളൊക്കെ അവധിയായിരിക്കും. ഭയങ്കര ശക്തമായ കാറ്റുകൾ ഒക്കെ ഈ സമയത്തുണ്ടാവും.
കോൾ ബൈസാഖി എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റിനെ വൈശാഖ മാസത്തിൽ പശ്ചിമബംഗാളിലുണ്ടാവും. മൺസൂണിന് മുമ്പുള്ള ചെറിയ ചെറിയ മഴകൾ കേരളത്തിലും കർണാടകയിലുമൊക്കെ ഉണ്ടാവും. മാങ്ങ പാകമാവാൻ ഈ മഴകൾ സഹായിക്കും. ഇനി മാംഗോ ഷവർ എന്നും ഈ മഴയ്ക്ക് പേരുണ്ട്. അടുത്തത് സീസൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സീസണാണ് പറയുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം മൺസൂൺ ഇങ്ങനെ പുരോഗമിക്കുന്ന കാലം. നോർത്ത് നിന്ന് ഈസ്റ്റിലേക്ക് കാറ്റടിക്കാൻ തുടങ്ങുന്ന സമയം. മണിക്കൂറിൽ 30 കിലോമീറ്റർ വെലോസിറ്റി ഉണ്ടാവും ഈ കാറ്റിന്. ആൻഡമാൻ നിക്കോബാർ ഐലാൻഡുകളിലൊക്കെ മെയ് അവസാനങ്ങളിൽ, കേരളക്കരയിലൊക്കെ ജൂണിൻ്റെ ഫസ്റ്റ് ഒക്കെ ഈ കാറ്റിൻ്റെ സ്വാധീനം കൊണ്ട് ഇടിമിന്നലും ഒക്കെ ഉണ്ടാവും. കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തുന്ന ഒരു സമയമാണ് ഇത്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉത്ഭവിക്കുന്നത് അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നുമാണ്. ജൂൺ 10-നാണ് മുംബൈയിലൊക്കെ ഇതെത്തുന്നത്. ബോംബെ, മധ്യപ്രദേശ് ചെറിയ മഴയുണ്ടാവും ജൂൺ 20-നൊക്കെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഈ കാറ്റുകൾ വലിയ മഴയ്ക്ക് കാരണമാകും. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്തോറും മഴ കുറയുന്നു. കൊൽക്കത്തയിൽ 120 സെൻറ്റിമീറ്റർ മഴയുണ്ടെങ്കിൽ അലഹബാദിൽ 91 സെൻറ്റിമീറ്ററും ഡൽഹിയിൽ 56 സെൻറ്റിമീറ്ററുമായിട്ട് മാറും. കുറേ ദിവസം ഈ മഴകൾ നിലനിൽക്കുന്നു. ചില ദിവസം വരണ്ട കാലാവസ്ഥയും ചില ദിവസം മഴയും വരുന്നത് ഈ ടൈമിനാണ്. വരണ്ട ദിവസങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. മഴ പെയ്യുന്ന ദിവസങ്ങളും മാറി മാറി വരും. 5 ഡിഗ്രി 8 ഡിഗ്രി ഒക്കെ ജൂണിൽ ജൂലൈയിലൊക്കെ കാലാവസ്ഥ വരും. വെള്ളപ്പൊക്കങ്ങൾ വരെ പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ സമയത്തുണ്ടാവും. മഴയുടെ ശക്തി ഉള്ള സമയമായിരിക്കും, അതുകൊണ്ടാണ് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുന്നത്. ചില ഏരിയകൾ വരണ്ട ഏരിയകളായിട്ട് നിലനിൽക്കുകയും ചെയ്യും. വെള്ളപ്പൊക്കത്തിൻ്റെയും വരൾച്ചയുടെയും ഒക്കെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് കളക്ട് ചെയ്യാം. മൺസൂണിന് ശേഷമുള്ള കാലാവസ്ഥയാണ് ഒക്ടോബർ നവംബർ. പോസ്റ്റ് മൺസൂൺ കാലഘട്ടമാണ് സെപ്റ്റംബർ ഒക്ടോബർ. മൺസൂണൽ ട്രഫൊക്കെ പോയി, മഴക്കാലമൊക്കെ പോയി ട്ടുള്ളൊരു കാലാവസ്ഥയാണ് മൺസൂണൽ ട്രഫൊക്കെ പിൻവലിയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഇപ്പോൾ ഭയങ്കര ശക്തമായ ചൂടും ഒക്കെ ഒക്ടോബറിലുണ്ടാവും. ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നൊരു ചൂട് തന്നെയാണ് ഒക്ടോബർ ഹീറ്റ്. പക്ഷെ ഒക്ടോബർ അവസാനം ചൂട് കുറയും, രാത്രിയൊക്കെ തണുപ്പ് വന്നു തുടങ്ങും. നോർത്ത് ഇന്ത്യയിലെ വായുമർദ്ദം കുറഞ്ഞ അവസ്ഥ ഇങ്ങോട്ട് മാറും.
ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഇവിടെയൊക്കെ ചെറിയ കാറ്റടിക്കും നദികളിൽ നിന്ന്. മഴയുടെ വിതരണം